Hi friends, welcome to Biju's Kitchen and Vlog. We have a butter naan. If you have a channel, you can subscribe to the channel. If you have a bell button, you can see all the videos. We will see the butter naan video. We have a butter naan. We have a tablespoon of tablespoon of oil. We have a tablespoon of oil. Sunflower oil. We have a tablespoon of oil. We have a അപ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്തേക്ക് പഞ്ചസാര ഫുൾ ആയിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഒരു സ്പൂണും ഒരിത്തിരി കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക ഇത്രയും മതി ഇനി ഇതിനെ നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി എല്ലായിടത്തും ആക്കുക ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ചെറുതായിട്ടൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഒഴിച്ച് ഒഴിച്ച് കുറച്ചെടുക്കുക ഇനി വെള്ളത്തിന് ചൂടൊന്നും വേണ്ട കേട്ടോ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം മതി നമ്മളിത് കുറച്ചൊരു വിധം പരിവായുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം ഓയിൽ ഇതുവരെ ചേർത്തുണ്ടായില്ല കേട്ടോ നമ്മൾ അപ്പോൾ ഇതിനൊന്ന് ലെവലാക്കി ഇട്ടിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക ഫുൾ ഓയിൽ ഇപ്പോൾ തന്നെ ചേർക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യം നോക്കി ചേർത്താൽ മതി അപ്പം നമ്മുടെ മാവ് നമ്മൾ കുഴച്ച് ഏകദേശം റെഡിയുണ്ട് വെള്ളം ചേർത്തും ഓയിൽ ചേർത്തും കുഴച്ചു ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം പാൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഈ പാലിനധികം ആഡ് ചെയ്ത് കൊടുക്കുക ഇതൊരു രണ്ട് സ്പൂൺ പാലുണ്ട് അധികം അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാവ് കുഴഞ്ഞ് ഒരു പരിവായി പോവും രണ്ട് സ്പൂൺ പാല് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത് നമുക്ക് നാൻ ബ്രെഡിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളുടെ മൈദ കുഴച്ച് നല്ല റെഡിയായിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ടുണ്ട് പാൽ ചേർത്തപ്പോൾ ഒന്നും കൂടി സോഫ്റ്റായിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂർ അതിന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ നമ്മളിതിനെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് റാപ്പ് ഇട്ട് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു മുക്കാമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് ബട്ടർ നാൻ്റെ മാവ് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം ഉണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് വേണ്ട നല്ല സോഫ്റ്റായി ശരിക്കും പറഞ്ഞാൽ അത് മുക്കാൽ മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂറോളമായി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആവുക എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം സോഫ്റ്റായി കിട്ടിയാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കാം ബോളുകളാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരേ പീസ് മുറിച്ചെടുക്കുക എന്നിട്ടാണ് നമ്മൾ ബോളാക്കുക ഇപ്പോൾ ഏകദേശം ബട്ടർ നാൻ ഇത്തിരി കട്ടി തന്നെയാണ് ഉള്ളത് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ചപ്പാത്തി പരത്തണ പലക തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കുറച്ച് മൈദ പരത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിനെ ഇതിൻ്റെ മുകളിലൊന്ന് വെക്കുക വെച്ചിട്ട് രണ്ട് സൈഡൊന്ന് അമർത്തി കൊടുക്കുക നമ്മൾ ശരിക്കും ഷേപ്പ് വരേണ്ടത് റൗണ്ട് അല്ല കുറച്ച് നീളത്തിലാണ് വരേണ്ടത് നമുക്ക് ആദ്യം ഒന്ന് പരത്തി നോക്കാം ഇതാണ് നമ്മുടെ നാനിൻ്റെ ഷേപ്പ് വരുന്നത് അപ്പം നമ്മൾ റൗണ്ടിലേക്ക് കൊണ്ടുവരരുത് ഇങ്ങനെ വയ്ക്കണം നാനിൻ്റെ ഒറിജിനൽ ഷേപ്പ് ഓവൽ ഷേപ്പ് നമ്മുടെ റോക്കറ്റ് അടുപ്പിലാണ് നമ്മൾ നാൻ റെഡിയാക്കുന്നത് തവയിലേക്ക് ഇതങ്ങോട്ട് ഇടുക നമ്മുടെ നാൻ ബ്രെഡ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിനെ ശരിക്കും അടുത്ത സൈഡ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തീയിലാണ് കുക്ക് ചെയ്യേണ്ടത് ആ ഓപ്പോസിറ്റ് സൈഡ് അപ്പോൾ അതിന് നമുക്ക് നേരെ മറിച്ചിടാം മറിച്ച് നമ്മൾ ഗ്രില്ലിലാണ് ഇട്ടിടുന്നത് അല്ലാതെ ഇതുമ്മേ അല്ല ഇടുന്നത് അപ്പോൾ ഗ്രില്ല് വെച്ചിട്ട് ഗ്രില്ലിലേക്ക് ഇതാണ് മറിച്ച് നേരെ ഇതാണ് കണ്ടീഷൻ
നമ്മുടെ നാൻ ബ്രെഡ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രില്ലിമേന്നത് എടുക്കാം. എന്നിട്ട് നമുക്ക് ബട്ടർ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ കണ്ട അതിൻ്റെ ബാക്ക് സൈഡ് നല്ല സൂപ്പർ ആയില്ലേ. നമുക്ക് ഇതുമ്പോൾ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. തിരിച്ചും ബട്ടർ അപ്ലൈ ചെയ്യാം. ഇനി നമ്മളിതിന് ശരിക്കും ഹോട്ടൽ സ്റ്റൈലിലാണെങ്കിൽ ഇതിങ്ങനെ കോർണർ 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 ടു കോർണർ ഇതിങ്ങനെ കട്ട് ചെയ്യും. എന്നിട്ട് സർവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ബട്ടർ നാൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ തുടർന്നുള്ള ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. താങ്ക് യു വെരി മച്ച്.